ഈ കാലഘട്ടത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ മടവൂര് ശൈഖുന അവരെ മൗലിദ് കണ്ടില്ലേ തയ്യാറു നൂരി ഫി ഹയാത്തി വലിയില്ലാഹിൽ മടവൂരി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ പി ഉസ്താദ് ഉസ്താദാണ് ഇതിന് ആമുഖം എഴുതുന്നത് ഇത് ഏറ്റവും നല്ല മൗലിദാണെന്നും വീടുകളിൽ ചെല്ലണമെന്നും പ്രത്യേകം പറയുന്നുണ്ട് تجدر أن تقرأ في البيوت والمجالس إلا مجلس غليلهم بيد غليلك هودنام رجاء أن تعم أهل بركات والرحمات دوديال أبدا برتيعم رحمة تند برتيعما يا كابل تند سلطان للما يبي أستاذ نينغال عندك ميرندو غد تالوم نينغال نرتبنا إلا سبع غليلهم استغاثة أستاذ وبرنجو ونديري كعيان سيف المشايخ بسدي غريتش ونديري كعيان ആ ഉസ്താദ് ആമുഖം എഴുതിയ മർക്കസിൽ നിന്നിറങ്ങിയ ഈ മൗലിദിൽ മടവൂർ ശൈഖുനയെ നേരിട്ട് വിളിച്ചു പറയല്ലേ വല അന്ത ദുദ്ദം കീനി വത്തസുരിഫിബൽ ഖദ് കുൻത ദത്തഹകീമി ഖുതുബൽ ആലമീ യ റബ്ബി സല്ലി على النبي محمد منذ الخلائق من جهنم في غدي ഡബൂർ ശൈഖുനാണ് വിളിക്ക എന്നിടത്തു നിന്നാണ് ഇപ്പൊ ഇസ്തിഗാസൊക്കെ പ്രശ്നമാക്കി തുടങ്ങിയത് നേരിട്ട് മടവൂർ ശൈഖുനയെ വിളിച്ചപ്പോ വിളിച്ച ബൈത്തുണ്ടാക്കിയ ആളെ വിളിച്ചു വരുത്തിയിട്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഉപദേശം നടത്തിയ ആളുകൾ നിങ്ങൾ നോക്ക് ഈ ബൈത്ത് കാണാതെ പോയോ ഇത് കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിയതാ ഉസ്താദാണ് ഇത് ചൊല്ലണമെന്ന് പറഞ്ഞത് വല അന്തദുത്തം കീൻ എല്ലാ അധികാരവുമുള്ള ആളാണ് നിങ്ങൾ വത്ത സുരീ കൈകാര്യാധികാരമുള്ളവരാണ് നിങ്ങൾ بل قد كنت تتحكيم വിധികർത്താവാണ് കാര്യങ്ങളിൽ വിധി പറയാൻ അവകാശമുള്ള ആളാ കുത്തുബുൽ ആലമാണ് അങ്ങ് അതേ വലി ഖുലുഖി തോഹ വാരിസുൻ മുതഖല്ലിഖു ദൂ റഹ്മത്തിൽ ലിന്നാസി കുത്തുബൽ ആലമീ ഹബീബായ തോഹ റസൂലുള്ളാഹി തോഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ സ്വഭാവങ്ങളും മേളിച്ച മഹാനരായ ശൈഖുന എല്ലാ സ്വഭാവങ്ങളും മേളിച്ചവരാണവർ മജ്ദൂബാക്കാൻ നോക്കണ്ട അത്ര വലിയ ബുദ്ധിയുള്ള ആളാരായി യുഗത്തിൽ വന്നത് ബൽ അന്ത മഹ്ഫൂദുൻ ഖലീഫത്തു റബ്ബിന ഖദ് ബായഅതുക റൂഹു കുതുബൽ ആലമീ അങ്ങേക്ക് കിട്ടാത്ത കാവലേതാ ശരീഅത്തിന്റെ കടുകട്ടിയല്ലേ അങ്ങയുടെ ജീവിതം ഖലീഫത്തു റബ്ബിന ഞങ്ങളുടെ റബ്ബിന്റെ ഖലീഫയാണങ്ങ് ഇന്നാ അബീദുക അൻത സംഹുൻ സയ്യിദു ഫംനുൻ അലൈനാ കഹ്ഫു ഖുതുബൽ ആലമീ ഞങ്ങൾ അങ്ങയുടെ അടിമകളാണ് അങ്ങാണ് ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങ് ഞങ്ങളുടെ സയ്യിദാണ് എല്ലാ ഗുണങ്ങളും ഞങ്ങൾക്ക് നൽകണേ അഭയ കേന്ദ്രമായ ശൈഖവറുകളെ അഹ്യൈത മൈതൻ ബിൽ കറാമത്തി മുഅ്ലിന നർജു ഹയാത്തൽ ഖൽബി ഖുതുബൽ ആലമീ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളെ നേർക്ക് നേർ സി എം അബൂബക്കർ മടവൂരിനോട് പ്രാർത്ഥിക്കുന്ന മൗലൂദ് ആ മൗലൂദ് ഗ്രന്ഥത്തിന് ആമുഖം എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ അത് കമ്മീഷൻ ചെയ്തിട്ടുള്ളത് എ പി അബൂബക്കർ മുസ്ലിയാരാണ് എന്നുള്ളതാണ് നൗഷാദ് അഹ്സനി പറയുന്നത് നൗഷാദ് അഹ്സനി അതിൻ്റെ വള്ളി പുള്ളി വിടാതെ പാടിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്തിഗാസ എന്ന പേരിൽ നമ്മൾ വിളിച്ച് തേടിയിരുന്നത് അന്ന് കുഴപ്പമില്ലല്ലോ ഇപ്പോഴല്ലേ കുഴപ്പമായത് എന്നുള്ളതാണ് പിന്നെ അള്ളാൻ്റെ ഖലീഫയാണെന്നാണ് പറഞ്ഞത് അള്ളാൻ്റെ ഖലീഫയായിക്കൊണ്ട് തന്നെയാണ് മനുഷ്യരെയൊക്കെ ഇങ്ങോട്ട് പടച്ചിട്ടുള്ളത് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതവിടെ കിടക്കട്ടെ നൗഷാദ് അഹ്സനി ഉസ്താദെ ഇനി മറ്റൊന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുഴുവൻ സ്വഭാവ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇയാളുടെ ഏത് നിസ്കരിക്കാത്ത നോമ്പെടുക്കാത്ത നോമ്പെടുക്കുന്നവനെ നോമ്പ് ഊറിപ്പിക്കുന്ന ക്ലീൻ ഷേവ് ചെയ്യുന്ന അതുപോലെ തന്നെ സ്വർണം ഉപയോഗിക്കുന്ന എന്ത് പൊട്ടപ്പോയത്താണ് ഉഷാദജി പറയണത് എന്തോ ആട്ടെ എന്തായാലും ഇതുപോലെയുള്ള ഒരു പൊട്ടപ്പോയത്തം എഴുതിയ ഷിർക്ക് പച്ച ഷിർക്ക് എഴുതിയ ഒരു മൗലൂദിന് അവതാരിക എഴുതിയത് എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരമാണ് എന്നുള്ളതാണ് എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം എന്താണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ അത് മാത്രമല്ല എന്തിനാണ് ഇപ്പം നിങ്ങൾ ഈ മരുന്നോ കുടിക്കുന്നത് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ പോരെ എന്നൊരു വാക്കിൻ്റെ അടിസ്ഥാനം അതിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ വാക്ക് വരുന്നുണ്ട് എന്നിട്ട് എന്തിനേ മൈത്രയിൽ പോയിട്ട് കിടന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം ഇനി ഇദ്ദേഹം തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് അന്ന് കേട്ടു നമുക്ക്
എത്രയെത്ര ആളുകളെ ജീവിപ്പിച്ചു, മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ കുദരത്ത് നൽകപ്പെട്ടവരല്ലേ അങ്ങ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഞങ്ങളുടെ ഹൃദയം ഒന്ന് ശുദ്ധിയാക്കി തരണേ ശൈഖവറുകളെ. ഞങ്ങള് വളരെ പാവപ്പെട്ടവരാണ്, ഞങ്ങളെ ഹൃദയവും ഞങ്ങളെ നഫ്സുമൊക്കെ രോഗം കൊണ്ട് നിറഞ്ഞതാണ്, അതൊന്ന് ശിഫയാക്കി തരണേ. അന്ത ത്വബീബു أنت الطبيب وكلنا مرضى وهل نبقى سقاما جئت قطب العالمين. يدارت دكتور എപ്പോ വെള്ളം കുടിക്കണമെന്നും വെള്ളം കുടിക്കണ്ടാന്നും എപ്പോ പാല് കുടിക്കണമെന്നും കുടിക്കണ്ടാന്നും ഒക്കെ നിർദ്ദേശിക്കാൻ അധികാരമുള്ള ഏറ്റവും വലിയ തൊബീബുൽ ആലമാണങ്ങ്. ഞങ്ങളോ, ഞങ്ങൾ രോഗികളാണ്. ഞങ്ങൾ അങ്ങയുടെ സമീപത്ത് വന്നത് ഞങ്ങളുടെ രോഗത്തിന്റെ ശിഫക്ക് വേണ്ടിയാണ്. ഞങ്ങളിലേക്ക് ഒന്ന് നോക്കണേ ശൈഖവറുകളെ, അവിടുത്തെ ആ റഹ്മത്തിന്റെ നോട്ടം. അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണേ. ഞങ്ങൾ അല്ലാഹുവിന്റെ പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങളുടെ എല്ലാ സഹായവും അങ്ങയോടല്ലാതെ ഞങ്ങൾക്കാരോട് തേടാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുവരെ പറഞ്ഞിരുന്നത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നതിന് പ്രോത്സാഹനം നൽകുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചു തേടിക്കോ എന്ന് പറയുന്ന, നിങ്ങൾ എന്തിനാണ് ആശുപത്രിയിലൊക്കെ പോകുന്നത്, ഇങ്ങോട്ട് വിളിച്ചു തേടിക്കോളേ, ഇവിടെ അല്ലേ അതിനൊക്കെ ശിഫ ഉള്ളത് എന്ന് പറയുന്ന ഒരു മൗലിദ്. ആ മൗലിദിന് അവതാരിക എഴുതിയിട്ടുള്ളതോ എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം. എന്നാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ അല്ലേ എന്നുള്ളതാണ് നൗഷാദ് ഹസ്സന്. സത്യത്തിൽ നൗഷാദ് ഹസ്സന് ഇവരെ ട്രോളാണ്. ഇവർ കിട്ടിട്ട് 8, 16, 32 പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിലോ നിങ്ങൾ കൂടി ഇതൊക്കെ നിഷേധിക്കണം, അല്ലെങ്കിൽ നിങ്ങളും കൂടി ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇറങ്ങണം എന്നുള്ള ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെയാണ് നൗഷാദ് ഹസ്സന് ഇതിനൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. നൗഷാദ് ഹസ്സനിക്ക് ഇത് പ്രചരിക്കപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇതുപോലെ ഏറ്റവും പിഴച്ച വാദങ്ങൾ എവിടെയാണോ ഉള്ളത്, ഏത് മാലയിലാണോ ഉള്ളത്, ആ മാല പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശവും രഹസ്യവും ഒക്കെ അതുതന്നെയാണ്. ഇനി ഈ മടവൂർ ഷെയ്ഖ് അത്ര വലിയ സാധനമാണോ എന്നൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. സി എം മടവൂർ പെട്രോളില്ലാണ്ട് ദിവസങ്ങളോളം വണ്ടി ഓടിപ്പിച്ച ചരിത്രമൊക്കെ പറഞ്ഞ ആളുകൾ ഇവരുടെ ഒപ്പം തന്നെ ഉണ്ട്. കേട്ടോക്കി, അത്രയിൽ വണ്ടിയിൽ കയറി സി എം ഒരു കാറിലുണ്ട്, പെട്രോളില്ലാതെ എത്രയോ, എണ്ണയില്ലാതെ എത്രയോ മൈലുകൾ ദിവസങ്ങൾ വണ്ടി ഓടിയ സംഭവം സി എമ്മിന്റെ ചരിത്രത്തിൽ കാണാം. വണ്ടി നിന്നുപോയി എന്തേച്ച്, അത് എണ്ണയില്ലായിട്ട് ഏറ് കടന്നാണ്. ടയറുണ്ടോ? ആ ടയറുണ്ട്, എന്നാൽ ഓടാം. അങ്ങനെ പിന്നെ 8 ദിവസം ഓടി. 8 ഒരു കണക്കല്ല അത്. പിന്നെ അവര് പിന്നെ എണ്ണ ഉള്ള സ്ഥലത്ത് എത്തിയപ്പോ അല്ലെങ്കിൽ എണ്ണ കിട്ടിയപ്പോ അടിച്ചതാ. അത് എത്രയും ഓടും, എണ്ണ കൊണ്ട് ഓടുന്നുണ്ടെങ്കിൽ പിന്നെ എണ്ണ ഒരു എണ്ണയല്ല. എനിക്ക് തോന്നണത് സൈക്കിളാണ് തോന്നണു, സൈക്കിളിന് ടയർ ഉണ്ടായാൽ മതി അല്ലേ, ഓടിക്കോളും, ചവിട്ടണം എന്നുള്ളൂ. അപ്പോൾ ടയറുണ്ടോ? ആ ടയറുണ്ട്, എന്നാൽ ഓടാം. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയ ആളാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെയൊക്കെ കാര്യങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ വിളിച്ച് പ്രാർത്ഥിക്കാം, തേടാം, ശിഫ ചോദിക്കാം, പൊറുക്കലിനെ തേടാം, അതുപോലെ തന്നെ എന്ത് വേണേലും ചോദിക്കാം, അള്ളാഹിനോട് ചോദിക്കണ പോലെ ചോദിക്കാം. അതിനാണ് അള്ളാഹിൻ്റെ ഖലീഫ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇൻഷാല്ലാ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ, അത് ഏത്ത് മൂത്ത് നരച്ചതാണെങ്കിലും വേണില്ല, അപ്പം തുടങ്ങിയതായാലും വേണില്ല, ഒക്കെ ഷിർക്ക് പ്രൊമോട്ട് ചെയ്യാനും ഷിർക്ക് പ്രചാരണം നടത്തുവാനും ഷിർക്കിൻ്റെ പ്രചാരകരായിക്കൊണ്ടും വാഹകരായിട്ടും ഉള്ള ഒരു കൂട്ടം ആളുകളാണ് ഇവർ. ഇവർ ഇത് തന്നെ ചെയ്യുള്ളൂ. ഏതായാലും ഷിർക്കാണ് നമ്മുടെ വിഷയം, ഷിർക്കിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തൗഹീദാണ് അതിനെതിരായിട്ട് വരുന്ന കാര്യം.
തൗഹീദ് പറയുന്ന ചെറിയൊരു പ്രഭാഷണത്തിന്റെ ഭാഗം ഇവിടെ ചേർക്കുന്നുണ്ട്. എല്ലാവരും കാണുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മതവിധികളെല്ലാം കൽപ്പിക്കപ്പെട്ടത് മദീനയിലാണ്. ഇസ്ലാമിലെ മതവിധികൾ ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിനെ ഒരു വശത്താക്കിയിട്ടില്ല. അവിടുന്ന് തൗഹീദ് അപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തൗഹീദ് അവിടുന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുമായിരുന്നു എന്നാണ്. എന്തിന് നിങ്ങൾ മതവിധികൾ വിശദീകരിക്കുന്ന ഹദീസുകൾ പരിശോധിക്കുക, അതിൽ വരെ നിങ്ങൾക്ക് തൗഹീദ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട ഉബാദത്ത് ഇബ്നു സാമിത്ത്, അദ്ദേഹം അഖബ ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന സഹാബിയാണ്. അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത സഹാബികൾക്ക് വലിയ പദവിയുണ്ട് എന്ന്. മാത്രമല്ല അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്, ബദൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ചുറ്റും ചില സഹാബികൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പറഞ്ഞു, ബൈഉനി, നിങ്ങൾ എനിക്ക് ബൈഅത്ത് ചെയ്യുക. ആരോട് പറയുന്നത്? മുസ്ലിമായ ബദറിൽ പങ്കെടുത്ത അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത സഹാബികളോടൊന്ന് പറഞ്ഞു, ബൈഉനി, നിങ്ങൾ എനിക്ക് ബൈഅത്ത് ചെയ്യുക. എന്തിനാണ് ബൈഅത്ത് ചെയ്യേണ്ടത്? ആദ്യമായി അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൽ നിങ്ങൾ ഒരാളെയും പങ്കു ചേർക്കില്ല എന്ന് നിങ്ങൾ എനിക്ക് ബൈഅത്ത് ചെയ്യണം. എവിടുന്നാ പറയുന്നത്? മദീനയിൽ വെച്ച്. ആരോടാ പറയുന്നത്? ബദരീങ്ങളോട്, അഖബയിൽ പങ്കെടുത്തവരോട്. ഇന്ന് തൗഹീദ് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് രാവിലെയും വൈകുന്നേരം പറയുന്നത് ഞങ്ങളോടാണോ തൗഹീദ് പറയുന്നത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. എന്തിന് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് ആളുകൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളോടാണ് പറയുന്നത്. ഒന്നാമത് പറഞ്ഞത് എന്താ? ശിർക്ക് ചെയ്യാൻ പാടില്ല. ഇത് മദീനയിൽ വെച്ചാണ്, സംശയമില്ല. കാരണം ഉബാദത്ത് ഇബ്നു സാമിത്ത് ബദൽ പങ്കെടുത്തയാളാണ്. അതൊക്കെ മദീനയിൽ വെച്ച് സംഭവിച്ച കാര്യമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വലാ തസ്രിഖു, പിന്നെ നിങ്ങൾ എന്നോട് കരാറ് ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾ മോഷ്ടിക്കാൻ പാടില്ല. വലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കാൻ പാടില്ല. വലാ തഖ്തുലു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലാൻ പാടില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന് മുൻപ് അവിടുന്ന് പറയാൻ ശിർക്ക് ചെയ്യാൻ പാടില്ല. അജ്തനിബു സബ് അൽ മുബിഖാത്ത്, ഏഴ് വൻ പാപങ്ങൾ ഉപേക്ഷിക്കണം. സഹാബികൾ ചോദിച്ചു, മാ ഹിയ റസൂലുള്ളാ, ഏതൊക്കെയാണ് അത് നബിയെ? ഒന്നാമത്തേത് ഏതാ? അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്? നിങ്ങളുടെ മക്കളോട് നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളിത് അവഗണിക്കരുത്. തൗഹീദും ശിർക്കും എപ്പോഴും പറയണം. അത് പറയുന്നത് നിർത്താൻ പാടില്ല, അതിൽ മടി തോന്നിക്കാൻ പാടില്ല എന്നത് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഞാൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന കിടക്കയിൽ എത്ര തവണയാണ് അവിടുന്ന് പറഞ്ഞത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. സഹാബികളിൽ അഞ്ചിലധികം ആളുകൾ ആ ഹദീസ് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? യഹൂദ നസാറാക്കൾക്കുമേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ, അവരവരുടെ നബിമാരുടെ കബറുകളെ മസ്ജിദുകളാക്കി. എവിടെ നിന്നാണ് പറയുന്നത്? മരണത്തിൻ്റെ കിടക്കയിൽ നിന്നുകൊണ്ടാണ്. സഹാബിമാരിൽ ചിലർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടുത്തെ പ്രയാസം കഠിനമായത് കാരണത്താൽ ഒരു ഒരു തുണി അത് വെള്ളം നനച്ചുകൊണ്ട് അവിടുത്തെ മുഖത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടത്തേക്ക് ഇടക്ക് ബോധം നഷ്ടപ്പെടുന്നു. ബോധം പിന്നെ അവിടത്തേക്ക് ബോധം ഉണർന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. യഹൂദ നസാറാക്കൾക്കും മേൽ ശാപമുണ്ടാകട്ടെ. നബി എന്തിനെ യഹൂദ നസാറാക്കളെ ശപിക്കാൻ വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇതിങ്ങനെ വീണ്ടും വീണ്ടും അവരെ ശപിക്കുക എന്നതാണോ അതിൻ്റെ ഉദ്ദേശം? കാര്യമായി അല്ല. അവർ ശാപമർഹിക്കുന്നവരാണ്, അതുവരെ വീണ്ടും വീണ്ടും ശപിക്കപ്പെടേണ്ടവരാണ്, സംശയമില്ല. ഖുർആനിൽ അവർ ശപിക്കപ്പെട്ടവരാണ്. പക്ഷേ അവിടുന്ന് എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഖബറുകളെ അവർ മസ്ജിദുകളാക്കി. നിങ്ങൾ മുസ്ലിം ഉമ്മത്തിലേക്ക് നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് അവിടുത്തെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അവിടുന്ന് അത് ആവർത്തിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. മുസ്ലിങ്ങളെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുസ്ലിമീങ്ങൾ ശിർക്കിലേക്ക് പോകുന്നതിന് ഏറ്റവും വലിയ കാരണമായി വർത്തിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഖബറാണ്. ഖബറാണെന്ന് തോന്നിക്കപ്പെടുന്ന കാര്യത്തിന് വരെ മുൻപിൽ ആളുകൾ എന്ത് ചെയ്യാണ്? ഈ അടുത്ത് ഏതോ നാട്ടിൽ പിന്നെ ഒരു ഖബർ പൊന്തി. ആ ഖബർ അവസാനം അതിൽ കിടക്കുന്ന ആളെക്കുറിച്ച് എന്തോ സംശയമുണ്ടായി. പോലീസ് അന്വേഷണം മറ്റൊക്കെ വന്ന് കുഴിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ നായയാണ് കിടക്കുന്നത്. നായനെ കുഴിച്ചിട്ടത് അതാണ് ഏതോ ഒരാൾ ഖബറാക്കി കെട്ടിപ്പുയർത്തിയത്. ആൾക്കാർ അവിടേക്ക് ധാരാളമായി വലിയ കറാമത്തിൻ്റെ നട്ട് വന്നുകൊണ്ടിരിക്കുക. കിടക്കുന്നതാരാ? നായയാണ്. മുസ്ലിങ്ങളെ ചിന്തിക്കുക, ഇതിനടിയിൽ കിടക്കുന്ന മരിച്ചാളാണ്, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല, ഒരു ഉപദ്രവം ചെയ്യാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ കാര്യം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.